ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീകുമാർ. തമിഴിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് OTP SMS വരുന്നുണ്ടാവും. എല്ലാവർക്കും അല്ല, നിങ്ങളിൽ പലർക്കും വരുന്നുണ്ടാവും. പലരും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് നമ്പർ വരെ ചേഞ്ച് ചെയ്യുകയുണ്ടായി, പക്ഷെ എന്നിട്ടും കണ്ടിന്യൂസ് ആയിട്ട് OTP വരുന്നു. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്നും ആർക്കും അറിയില്ല. സോ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് SMS അല്ലെങ്കിൽ SMS ബോംബിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങളെ അവർ OTP SMS അയച്ച് പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ ഫോൺ ഹാക്കായതൊന്നും അല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇത് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. ടെസ്റ്റ് റിപ്പീറ്റർ, ടെസ്റ്റ് ബോംബ്, 1000 SMS, 100,000 SMS. അവിടെ ജസ്റ്റ് എന്താണോ SMS അയക്കേണ്ട ഫോർവേഡ് ചെയ്ത് വെക്കേണ്ടത്, അത് ഏതെങ്കിലും ഒരു OTPയുടെ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് എത്ര SMS പോകണം എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് SMS കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും SMS ആ നമ്പറിലേക്ക്, നമ്മൾ സെലക്ട് ചെയ്ത നമ്പറിലേക്ക് പോകും. അപ്പോൾ ഇത് റിസീവ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ OTP SMS വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട്, ഈ സർവീസ് ബ്ലോക്ക് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒപ്പിക്കുന്ന ഒരു തമാശ അല്ലെങ്കിൽ ഒരു കുസൃതിയിൽ നിന്ന് തന്നെ പറയാം, SMS ബോംബിംഗ് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റും ഒരുപാടുണ്ട്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസ്. ജസ്റ്റ് അതിൽ കയറി ഡീറ്റെയിൽ ഇതുപോലെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇതുപോലെ ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അൺലിമിറ്റഡ് OTP SMS അയക്കാൻ പറ്റും. അപ്പോൾ അതിനെ പേടിച്ച് നിങ്ങളുടെ ഫോൺ ഹാക്കായെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഒരുപാട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോട് തന്നെ പറയുക, അതിങ്ങനെ അയക്കാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സോൾവ് ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.